നമസ്കാരം. സഹകാരി ഡെയിലി ന്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. അന്താരാഷ്ട്ര സഹകരണ ദിനാഘോഷം സംസ്ഥാനതല ഉദ്ഘാടനം കോട്ടയം മാമൻ മാപ്പിള ഹാളിൽ സഹകരണ മന്ത്രി വി എൻ വാസവൻ നിർവഹിച്ചു. മെച്ചപ്പെട്ട ലോക സൃഷ്ടിക്ക് സഹകരണ പ്രസ്ഥാനം എന്നതാണ് ഇത്തവണ മുദ്രാവാക്യമെന്ന് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA അധ്യക്ഷത വഹിച്ചു. സഹകരണ വകുപ്പ് സെക്രട്ടറി മിനി ആന്റണി സ്വാഗതം പറഞ്ഞു. അവാർഡുകൾ വാരിക്കൂട്ടി വാരപ്പെട്ടി സർവീസ് സഹകരണ ബാങ്ക്. കാർഷിക ഉൽപ്പന്നങ്ങളെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി കയറ്റുമതി നടത്തിയതിന്റെ പേരിൽ സഹകരണ മന്ത്രിയുടെ ഇന്നൊവേഷൻ അവാർഡ്, എറണാകുളം ജില്ലയിലെ മികച്ച സഹകരണ സംഘത്തിനുള്ള അവാർഡ് എന്നീ അവാർഡുകൾ വാരപ്പെട്ടി സർവീസ് സഹകരണ ബാങ്ക് കരസ്ഥമാക്കി. അന്താരാഷ്ട്ര സഹകരണ ദിനത്തിൽ കോട്ടയം മാമൻ മാപ്പിള ഹാളിൽ നടന്ന ചടങ്ങിൽ ബഹുമാനപ്പെട്ട മന്ത്രി വി എൻ വാസവൻ ഇന്നൊവേഷൻ അവാർഡ് വിതരണം ചെയ്തു. ചടങ്ങിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA അധ്യക്ഷത വഹിച്ചു. സഹകരണ വകുപ്പ് സെക്രട്ടറി മിനി ആന്റണി IAS, കേരള ബാങ്ക് ചെയർമാൻ ഗോപി കോട്ടമുറിക്കൽ, CP ജോൺ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നിർമ്മല ജിമ്മി എന്നിവർ സംസാരിച്ചു. കോട്ടയം ജില്ലയിലെ മികച്ച ബാങ്കിനുള്ള പുരസ്കാരം പാമ്പാടി സർവീസ് സഹകരണ ബാങ്ക് ഏറ്റുവാങ്ങി. കൊടിയത്തൂർ സർവീസ് സഹകരണ ബാങ്ക് നന്മയുടെ ബഹുമുഖ ബാങ്കിംഗ്. Class 1 സൂപ്പർ ഗ്രേഡ് ബാങ്കിൽ വിവിധ സംരംഭങ്ങൾ: നാച്ചുറൽ കോക്കനട്ട് ഓയിൽ, നാച്ചുറൽ ഭാരത് ഗ്യാസ് ഏജൻസി, കാർഷിക സേവന കേന്ദ്രം, നീതി സ്റ്റോർ, പ്രധാനമന്ത്രി ജനൌഷധി മെഡിക്കൽ സ്റ്റോർ, നീതി മെഡിക്കൽ, കമ്പി സിമന്റ് വ്യാപാരം, ഓഡിറ്റോറിയം, മെഡിക്കൽ ലാബ് ആൻഡ് പോളി ക്ലിനിക്, സഹകരണ നീതി സ്റ്റോർ ആൻഡ് സൂപ്പർ മാർക്കറ്റ്, ഹാപ്പി സൂപ്പർ മാർക്കറ്റ്, പെട്രോൾ പമ്പ്, കൂൾ ആൻഡ് കോഫി ഹട്ട്, നാടൻ ഭക്ഷണശാല, സഞ്ചരിക്കുന്ന വിപണന കേന്ദ്രം, അമൂൽ കാലിത്തീറ്റ ഏജൻസി, കരിയർ RK, സഹർഷം കാരുണ്യ നിധി, 10 ഏക്കർ സ്ഥലത്ത് ജൈവ പച്ചക്കറി കൃഷി, ATM, മൊബൈൽ ബാങ്കിംഗ് സൗകര്യം, കോർ ബാങ്കിംഗ് സംവിധാനം, സേഫ് ഡെപ്പോസിറ്റ് ലോക്കർ, വെസ്റ്റേൺ യൂണിയൻ മണി ട്രാൻസ്ഫർ, എക്സ്പ്രസ് മണി ട്രാൻസ്ഫർ എന്നീ സൗകര്യങ്ങളോടുകൂടെ Class 1 സൂപ്പർ ഗ്രേഡ് ബാങ്ക് പദവിയിലേക്ക് കൊടിയത്തൂർ സർവീസ് സഹകരണ ബാങ്ക്. ഹെഡ് ഓഫീസ് എരിഞ്ഞിമാവ്, പന്നിക്കോട് PO, കോഴിക്കോട് ജില്ല. ഫോൺ നമ്പർ 0495220630. സഹകരണ മേഖലയിലെ വിദ്യാഭ്യാസ സ്ഥലങ്ങൾ നടത്തുന്ന KEP-ന്റെ കീഴിൽ പുത്തൻ ആശയങ്ങളുമായി പുതിയ ഇന്നൊവേഷൻ സെന്ററുകൾ സ്ഥാപിക്കുമെന്ന് സഹകരണ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി VN വാസവൻ പറഞ്ഞു. സഹകരണ മേഖലയിലെ കാലോചിതമായ പ്രവർത്തനങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് സമഗ്രമായ നിയമ ഭേദഗതി ബിൽ നിയമസഭയിൽ അവതരിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു. പടിഞ്ഞാറെ കടുങ്ങല്ലൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ നവീകരിച്ച കെട്ടിടം വ്യവസായ വകുപ്പ് മന്ത്രി P. രാജീവ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് AG. സോമാൽഭജൻ അധ്യക്ഷനായി. നല്ല ഭക്ഷണം നാടിന്റെ അവകാശം എന്ന ക്യാമ്പയിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ഹോട്ടലുകൾക്ക് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ശുചിത്വ നിലവാര സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കി തുടങ്ങി. ആകെ 673 സ്ഥാപനങ്ങളാണ് ശുചിത്വ നിലവാര സർട്ടിഫിക്കറ്റിനായി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് തെരഞ്ഞെടുത്തത്. അതിലും ഇതുവരെ 519 ഹോട്ടലുകൾക്കാണ് സർട്ടിഫിക്കറ്റ് നൽകിയത്. കൊല്ലൂർ വിള സർവീസ് സഹകരണ ബാങ്ക് സഹകരണ മികവിന്റെ അനുഭവ സാക്ഷ്യം. വജ്രജൂബിലി നിറവിൽ ഏറ്റവും ആധുനികമായ സൗകര്യങ്ങളോടെ കൊല്ലൂർ വിള ബാങ്ക് കാലത്തിനൊപ്പം. സൂപ്പർ ഗ്രേഡ് പദവിയിൽ 2005 കേരളത്തിൽ ആദ്യമായി പ്രാഥമിക സഹകരണ ബാങ്കിംഗ് മേഖലയിലെ ATM, 2008 മുതൽ കോർ ബാങ്കിംഗ്, നീതി മെഡിക്കൽ സ്റ്റോർ. മറ്റു ബാങ്കുകളിൽ നിന്നും കൊല്ലൂർ വിള ബാങ്ക് ലോൺ അക്കൗണ്ടിലേക്ക് നേരിട്ട് EMI അടയ്ക്കാം. ഇടപാടുകാർക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ, നീതി മെഡിക്കൽ സ്റ്റോർ, വെസ്റ്റേൺ യൂണിയൻ മണി ട്രാൻസ്ഫർ, എക്സ്പ്രസ് മണി ട്രാൻസ്ഫർ, IFSC കോഡ് ICIC 0000104. ഇന്ത്യയിൽ എവിടെയും പണം അയക്കാൻ കഴിയുന്ന NEFT RTGS സൗകര്യം. കൊല്ലൂർ വിള സർവീസ് സഹകരണ ബാങ്ക്, ക്ലിപ്തം നമ്പർ Q214, വടക്കേവിള PO, പള്ളിമുക്ക്, കൊല്ലം. കണ്ടല സർവീസ് സഹകരണ ബാങ്കിന്റെ മെയിൻ ബ്രാഞ്ചിൽ വിജിലൻസ് പരിശോധന. പ്രസിഡന്റ് ഭാസുരാംഗന്റെ മൊഴിയെടുത്തു. തിരുവനന്തപുരം വിജിലൻസ് യൂണിറ്റിലെ ഉദ്യോഗസ്ഥർ തൂങ്ങാമ്പാറയിലുള്ള കണ്ടല ബാങ്കിൻ്റെ മെയിൻ ഓഫീസിൽ ഹെഡ് ഓഫീസിലേക്ക് എത്തിയതിന് ശേഷം മറ്റ് ബ്രാഞ്ചുകളിലെ, അതായത് മറ്റ് 3 ബ്രാഞ്ചുകളാകെ 4 ബ്രാഞ്ചുകളാണ് കണ്ടല ബാങ്കിലുള്ളത്. മറ്റ് ബ്രാഞ്ചുകളിലെ ജീവനക്കാരെയും അവിടേക്ക് വിളിച്ചു വരുത്തി സെക്രട്ടറിയുടെയും അതുപോലെ തന്നെ പ്രസിഡന്റിൻ്റെയും മൊഴി രേഖപ്പെടുത്തി എന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല ബാങ്കിൻ്റെ കമ്പ്യൂട്ടറും അതുപോലെ തന്നെ മറ്റ് രേഖ കണക്കുകളും വിജിലൻസ് ഉദ്യോഗസ്ഥർ പരിശോധിച്ചതായാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം. അല്പസമയം മുമ്പാണ് പരിശോധന പൂർത്തിയാക്കി അവർ മടങ്ങിയത്. ഏതാണ്ട് 3 മണിക്കൂറിലധികം നീണ്ടുനിന്ന പരിശോധനയാണ് കണ്ടല ബാങ്കിൽ നടന്നത് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ നമുക്ക് അറിയാവുന്നതുപോലെ സഹകരണ വകുപ്പിൻ്റെ 65 വകുപ്പ് പ്രകാരമുള്ള അന്വേഷണത്തിൽ 101 കോടി രൂപയുടെ ക്രമക്കേടാണ് കണ്ടെത്തിയത്. ബാങ്ക് ഭരണസമിതിയുടെ നേതൃത്വത്തിലുള്ള വിവിധ തരത്തിലുള്ള ക്രമക്കേട്, ധൂർത്ത്, അതുപോലെ തന്നെ അനധികൃത നിയമനം, കൃത്യമായല്ലാത്ത വായ്പാ വിതരണ രീതി തുടങ്ങി 101 കോടി രൂപയുടെ ഫണ്ട് ഇറോഷൻ, അതായത് ആസ്തി മൂല്യ ശോഷണം ഉണ്ടായതായാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് 32 വകുപ്പ് പ്രകാരം പിരിച്ചുവിടാനുള്ള നടപടികളിലേക്ക് ജോയിൻറ്റ് രജിസ്ട്രാർ കടക്കുന്നതിനിടെയാണ് ഹൈക്കോടതിയിലേക്ക് പോയത്. അതിനിടയിൽ സർക്കാർ നടപടി സ്വീകരിക്കുമെന്ന് സഹകരണ മന്ത്രിയും പറഞ്ഞിരുന്നു. ഈ ഘട്ടത്തിൽ വിവിധങ്ങളായ വിഷയങ്ങൾ വിജിലൻസിന് കൂടി പരിശോധിക്കേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ടാണ് വിജിലൻസിൻ്റെ പരിശോധന ഇന്ന് തുടങ്ങിയത്. ഇതൊരു Raj Electro Products Research and Development Company Muppattadam, established since 1996. എല്ലാ ജില്ലയിലും ഫ്രാഞ്ചൈസി സോളാർ പ്ലാന്റുകൾ സ്ഥാപിക്കുന്നു. സഹകരണ സ്ഥാപനങ്ങൾക്കും ജീവനക്കാർക്കും പ്രത്യേക ഡിസ്കൗണ്ട് ഓഫർ. സഹകരണ സ്ഥാപനങ്ങളുമായി ചേർന്ന് മെമ്പർമാർക്ക് വായ്പാ സൗകര്യം ഏർപ്പെടുത്തുന്നു. രാജ്യത്തിനകത്തും പുറത്തും സോളാർ സേവനങ്ങൾ. ആഫ്രിക്ക, ചെന്നൈ, കേരള എന്നിവിടങ്ങളിലേക്ക് നീളുന്ന സോളാർ പ്രോജക്റ്റുകൾ രാജ് ഇലക്ട്രോ പ്രോഡക്ട്സ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് കമ്പനി മുപ്പത്തടം. ഡയലസ് 9846 044 372. സ്ത്രീകൾക്ക് അഭയമാകാൻ എല്ലായിടത്തും എന്റെ കൂട് പദ്ധതി വ്യാപിപ്പിക്കുന്നു. നഗരങ്ങളിലെത്തുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും രാത്രികാലങ്ങളിൽ സുരക്ഷിതമായി താമസിക്കുന്നതിനുള്ള എന്റെ കൂട് പദ്ധതി സംസ്ഥാനത്തെ പ്രധാന നഗരങ്ങളിലടക്കം വ്യാപിപ്പിക്കുന്നു. ഇതിന്റെ ആദ്യപടിയായി എറണാകുളത്ത് കേന്ദ്രമൊരുക്കുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. എന്റെ കൂട് പദ്ധതി എല്ലാ ജില്ലകളിലും ആരംഭിക്കുമെന്ന് മന്ത്രി എം. കെ. മുനീർ പറഞ്ഞു. നിരാലംബരായ സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷിതമായ ഒരു രാത്രികാല വസതിയായി പുതിയറയിൽ ആരംഭിച്ച എന്റെ കൂട് പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. വഴിയോരങ്ങളിലും റെയിൽവേ സ്റ്റേഷനുകളിലും കിടന്നുറങ്ങുന്ന സ്ത്രീകളും കുട്ടികളും നിരവധി ദുരന്തങ്ങൾക്ക് ഇരയായിട്ടുണ്ട്. അത്തരമൊരു ദുരന്തം കണ്ടപ്പോഴാണ് ഈ ഒരു ആശയം നടപ്പായതെന്ന് അദ്ദേഹം പറഞ്ഞു. വളരെ നിരാലംബരായിട്ടുള്ള സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള ഒരു രാത്രി വസതിയാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഈ പദ്ധതിക്ക് നാം ഇട്ട പേര് എൻ്റെ കൂട് എന്നാണ്. ഇവിടെ നമ്മൾ കഴിഞ്ഞ കുറേ കാലങ്ങളായി വാർത്താമാധ്യമങ്ങളിൽ വായിക്കുന്ന വാർത്തകളാണ് സുരക്ഷിതമല്ലാതെ ഒരു വീടോ കുടിയോ ഒന്നുമില്ലാതെ സാമൂഹ്യമായ സാമ്പത്തികമായ പരാധീനതകൾ കാരണം ആരോരുമില്ലാതെ നമ്മുടെ നഗരത്തിൻ്റെ റെയിൽവേ സ്റ്റേഷനുകളിലും ബസ് സ്റ്റാൻഡുകളിലും തെരുവോരങ്ങളിലും കഴിഞ്ഞുകൂടുന്ന എത്രയോ ആളുകളുണ്ട്. ആ കൂട്ടത്തിൽ തീരെ സുരക്ഷിതമില്ലാത്തത് സ്ത്രീകളും കുട്ടികൾക്കുമാണ്. അവർക്ക് ഉണ്ടായിട്ടുള്ള ദുരന്തങ്ങൾ നമ്മൾ ദിനം പ്രതി പത്രത്തിൽ വായിക്കുന്നു. അങ്ങനെയുള്ള ഒരു ദുരന്തം നമ്മൾ കണ്ടപ്പോഴാണ് ഇങ്ങനെയൊരു ഇടം വേണം എന്ന് സാമൂഹ്യനീതി വകുപ്പ് തീരുമാനിക്കുന്നത്. സ്ത്രീകൾക്കും അവരോടൊപ്പമുള്ള 9 വയസ്സുവരെ പ്രായമുള്ള കുട്ടികൾക്കുമാണ് ഇവിടെ പ്രവേശനം നൽകുക. വൈകിട്ട് 6 മുതൽ രാവിലെ 7 വരെയാണ് പ്രവർത്തന സമയം. ഇവിടെ താമസിച്ചു പോകുന്ന സമയത്ത് ഓപ്പറേഷൻ സുലൈമാനി പദ്ധതിയിലെ ഒരു കൂപ്പൺ അവർക്ക് നൽകാമെന്ന് കളക്ടർ അറിയിച്ചിട്ടുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. രാത്രികാലത്ത് റോഡരികിൽ കഴിയുന്നവരെ വിവിധ സന്നദ്ധ സംഘടനകൾ, ഓട്ടോറിക്ഷ തൊഴിലാളികൾ, വ്യാപാരി വ്യവസായി സംഘടനകൾ, പോലീസ്, മറ്റു സംഘടനകൾ എന്നിവരുടെ സഹായത്തോടെ കണ്ടെത്താനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. IPM-ന്റെ 60 കുട്ടികളെ വോളണ്ടിയർമാരായി വിട്ടു നൽകിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ചടങ്ങിൽ കളക്ടർ N. പ്രശാന്ത് അധ്യക്ഷനായിരുന്നു. മെത്തകളോടുകൂടിയ 24 കട്ടിലുകളാണ് ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത്. KURTFC ചെയർമാൻ K. മൊയ്തീൻകോയ, കൗൺസിലർ സക്കറിയ P. ഹുസൈൻ, സാമൂഹ്യ സുരക്ഷാ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ T. പി. അഷ്റഫ്, IPM ടെക്നിക്കൽ അഡ്വൈസർ ഡോക്ടർ K. സുരേഷ് കുമാർ, സാമൂഹ്യനീതി വകുപ്പ് അഡീഷണൽ ഡയറക്ടർ R. രാഘവൻ, ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ ടി പി സാറാമ തുടങ്ങിയവർ. സംസ്ഥാന സർക്കാരിന്റെ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡ് കരസ്ഥമാക്കിയ വെള്ളോറ വനിതാ ബാങ്കിന്റെ പ്രസിഡന്റ്, സെക്രട്ടറി, ഡയറക്ടർ എന്നിവർ കോട്ടയത്ത് വച്ച് സഹകരണ മന്ത്രിയിൽ നിന്ന് അവാർഡ് സ്വീകരിക്കുന്നു. സഹകരണ മേഖലയിൽ ആധുനികവൽക്കരണത്തിന് പുതിയ മുഖം. 100-ലധികം സഹകരണ സ്ഥാപനങ്ങൾ ATM ശൃംഖലയിലേക്ക്. ATM, CDM, ATM കാർഡുകൾ, മൈക്രോ ATM എന്നിവയ്ക്ക് EWire സോഫ്റ്റെക് പ്രൈവറ്റ് ലിമിറ്റഡ് കൊച്ചി. ഡയൽ 9072252333. ബെസ്റ്റ് പെർഫോമൻസ് അവാർഡ് രണ്ടാം സ്ഥാനം ചെറുതാഴം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ശ്രീ CM വേണുഗോപാലൻ, സെക്രട്ടറി ശ്രീ K ദാമോദരൻ എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി. ഇടപ്പള്ളി വടക്കുംഭാഗം സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ അശാന്തം 2021 സംസ്ഥാന ചിത്രകലാ പുരസ്കാര സമർപ്പണം MA അരവിന്ദൻ ഹാളിൽ വച്ച് വ്യവസായ വകുപ്പ് മന്ത്രി P രാജീവ് നിർവഹിച്ചു. ബാങ്ക് പ്രസിഡന്റ് AJ ഇഗ്നേഷ്യസ് അധ്യക്ഷനായി. വാചകത്തിൽ കാണാം, കർത്തലിൽ കാണാം, ചിത്രങ്ങളിൽ കാണാം, ദൃശ്യങ്ങളിൽ കാണാം. അപ്പോൾ അത് കൂടി ഉൾക്കൊണ്ടുകൊണ്ട് എങ്ങനെ പ്രതിരോധത്തിൻ്റെ പുതിയ മാനങ്ങൾ നമുക്ക് രൂപപ്പെടുത്താൻ കഴിയും, അത്തരം ചർച്ചകൾ പ്രസക്തമാണ്. ഞാൻ ഇവിടുത്തെ ഒരു ഉത്തരവാദിത്വത്തിൽ ഞാൻ കൃത്യമായ സമയമില്ല കൂടി കണക്കിലെടുത്ത് മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. ഒരുപാട് കൂടി പങ്കെടുക്കേണ്ടതുണ്ട്, സംസാരിക്കാനുണ്ട്. ഇതായും അത്തരം അശാന്തമാക്കപ്പെട്ട ഒരു കാലഘട്ടത്തെ നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞ് അതിനെതിരെയുള്ള പ്രതിരോധത്തിൻ്റെയും പ്രതികരണത്തിൻ്റെയുമായ ഫലം തൻ്റെ വരകളിലൂടെയും വർണ്ണങ്ങളിലൂടെയും പ്രകടിപ്പിച്ച അശാന്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഞാൻ തിരിച്ചറിഞ്ഞു. നമുക്കെല്ലാവരും ആ അദ്ദേഹത്തിൻ്റെ സംഭാവനകളിൽ നിന്ന് കഴിയുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യും. അതേപോലെ തന്നെ ഞാൻ നാടകരംഗത്ത് 50 വർഷം പൂർത്തിയാക്കി നമ്മുടെ വിജയിച്ചത്. അദ്ദേഹം 50 വർഷം നമുക്ക് പെരുമാറ്റമൊന്നുമില്ല, ചെറുപ്പം തന്നെയാണ്, തോന്നിക്കുന്ന ചെറുപ്പമാണ്. അദ്ദേഹത്തിൻ്റെ ആദരവുള്ള മറ്റുതരത്തിൻ്റെ ചടങ്ങുകളിൽ എനിക്ക് അത് പങ്കെടുക്കാൻ കഴിഞ്ഞിരുന്നു. അതായത് ഇപ്പോൾ സന്ദർഭം തെരുവിനെ പ്രതിരോധത്തിൻ്റെയും പ്രതിഷേധത്തിൻ്റെയും കലാപരമായ ഇടമാക്കി മാറ്റുന്നത് തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. വ്യക്തി താല്പര്യങ്ങൾക്കപ്പുറത്ത് സാമൂഹികമായ താല്പര്യങ്ങൾ കൊണ്ടെത്തിക്കൊണ്ട് ഒരു സമർപ്പണം മറ്റൊന്നും നോക്കാതെ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇന്നൊരു കാലഘട്ടത്തിൻ്റെ കൂടെ നടത്താൻ തീരുമാനിച്ചത് എന്തുകൊണ്ടും നന്നായി. ഇനിയും അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ ഉപയോഗിക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എൻ്റെ മണി ഇവിടെ ഇരിക്കുമ്പോൾ ചിത്രകാരനായിട്ടാണ്, അത് രൂപങ്ങളാണ് മണിക്കുള്ളൂ. ചിലപ്പോൾ സഹകരണമായി മാറ്റി ഇവിടെ ഇരിക്കുന്ന ചിത്രകാരനായിട്ടാണ്. അപ്പോൾ ചിത്രകലയിൽ അദ്ദേഹം തൻ്റെതായ ഇടം ഈ മറ്റ് നിരക്കുകൾക്കിടയിലും കരസ്ഥമാക്കിയിട്ടുണ്ട്. എൻ്റെ മണിയെയും അഭിനന്ദിക്കുന്നു. അധ്യാപന രംഗത്ത് അവാർഡ് നൽകിയ ഈ ബാലകൃഷ്ണനെ കൂടി അഭിനന്ദിക്കുവാൻ ഈ സന്ദർഭം വിനിയോഗിക്കുന്നു. നമ്മുടെ പറയുന്നത് കാവ്യ കുമാർ, നിവേദിത എല്ലാ മുൻകൂട്ടികളാണ് അവാർഡിൽ അവരെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് അശാസ്ത്രമുണ്ടായിട്ടുള്ള ഉദ്ഘാടനത്തിൽ അറിയിച്ച് വാർത്ത അവസാനിപ്പിക്കുന്നതാണ്. ഹായ് ഡാർലിംഗ്, പറയൂ. മറന്നിട്ടില്ല എന്റെ അടുത്ത് തന്നെ ഉണ്ട്. ആ അപ്പൊ പറഞ്ഞ പോലെ ഓക്കെ ഓക്കെ. എന്തൊക്കെ വെളിച്ചെണ്ണകൾ ഉണ്ട് നാട്ടില്, ഇത് തന്നെ വേണത്ര. നമ്മുടെ ബാങ്കിന്റെ ആണേ സംഗതി സൂപ്പറാ. കോപ്രോ കോക്കനട്ട് ഓയിൽ, ക്രോസിംഗ് ഡ്രീംസ് ഓഫ് ടേസ്റ്റ്. ഹൈ ഗ്രേഡ് കോക്കനട്ട്സ്, അഡ്വാൻസ് ടെക്നോളജി, ട്രിപ്പിൾ ഫിൽട്ടർ പ്രോസസ്. എ പ്രോഡക്റ്റ് ഓഫ് വെങ്ങണശ്ശേരി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക്. അന്താരാഷ്ട്ര സഹകരണ ദിനത്തിൽ സംസ്ഥാന തലത്തിൽ മികച്ച അർബൻ ബാങ്കായി പീപ്പിൾസ് അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കിനെ തെരഞ്ഞെടുത്തു. സംഘ സെക്രട്ടറിമാർ, അസിസ്റ്റന്റ് സെക്രട്ടറിമാർ മുതൽ ചീഫ് അക്കൗണ്ടന്റുമാർ വരെയുള്ളവർക്കായി ഒരു ഏകദിന പഠന ക്ലാസ് ഒരുക്കുന്നു സഹകാരി മാസിക. ജൂലൈ 15-ന് വൈറ്റില മെർമൈഡ് ഹോട്ടലിൽ നടക്കുന്ന പ്രോഗ്രാം മുൻ ACSTA ഡയറക്ടർ BP പിള്ള നേതൃത്വം നൽകുന്നു.